മലയാളി ഗുജറാത്തിൽ നിന്ന് നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ സംഭവങ്ങൾ വിവരിച്ച ജ്യോതി നായർ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ജ്യോതി നായർ, എങ്ങനെയുണ്ട്? അതായത് ഇന്നലെ ബിപോർജോയ് ആഞ്ഞടിച്ച ശേഷം എന്തായിരുന്നു ഒരു അനുഭവം? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോൾ ഇവിടെ മുടിഞ്ഞ മഴയാണ്. മഴയുണ്ട്, കാറ്റുണ്ട്, എല്ലാം ഉണ്ട്. എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ ഒരു വലിയ വേപ്പിന്റെ മരം ഒക്കെ ഉണ്ട്, അതൊക്കെ എല്ലാം ഒടിഞ്ഞു. അതിന്റെ കുറെ ബ്രാഞ്ചസ് ഒക്കെ ഒടിഞ്ഞു താഴെ വീണ് കിടപ്പുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണോ? ഏയ്, ഇല്ലില്ല, അങ്ങനൊന്നുമില്ല. പക്ഷെ കാറ്റ് നല്ലപോലെ ഉണ്ടെന്ന് നമ്മളിങ്ങനെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ആരും വീടിന്റെ വെളിയിൽ ആരും ഇറങ്ങുന്നില്ല ഇപ്പോഴും. അതായത് ഇന്നലെ വൈകിട്ടോട് കൂടിയാണല്ലോ രാത്രി ഒരു 10:30-11 o'clock കഴിഞ്ഞിട്ട് കാറ്റ് വീശാൻ തുടങ്ങിയതാണ്. അടുത്ത രാത്രി ഫുൾ കാറ്റായിരുന്നു. ഫുൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 80-90 സ്പീഡിലായിരിക്കും എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി താഴെ വീഴണമെങ്കിൽ നല്ല പോലെ ആയിരിക്കും. പിന്നെ ബാക്കി നമ്മൾ ഉറക്കുന്നതായിരുന്നു. അപ്പൊ അതിനാണ് നമ്മൾ അത്രയും കൂടുതൽ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ കംഗ്ലാപ്പോട്ടിലൊക്കെ എല്ലാം അടിപൊളി നല്ലപോലെയാണ് ഇപ്പം ഈ ഇവാക്വേഷൻ ഒക്കെ നടത്തിയത്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട് അവിടെ. അതിനെ അവിടെ എന്തോ ഇന്നലെ എവിടെയോ ഒരു തീ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ ഇന്നത്തെ രാവിലത്തെ എന്തോ വീഡിയോ വന്ന് ന്യൂസിൽ കാണുന്നത്. അപ്പൊ എന്തുവാണെന്ന് അതിന്റെ ഡീറ്റെയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അവിടെ കോൾ എന്തോ ഉണ്ടായിരുന്നു അവിടെ എങ്ങാണ്ടാണ് തീ പിടിച്ചിരിക്കുന്നത്. അപ്പൊ അത് എന്തുവാണെന്ന് ഇതുവരെ പിടികിട്ടിട്ടില്ല. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ വീഡിയോ അയച്ചു തരാം. ഓക്കെ. അല്ല, ഈ മഴ ഇപ്പോഴും ഉണ്ടോ? ശക്തമായ മഴ പെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോഴും? പെയ്യുന്നുണ്ട്. അതിപ്പോ ഏറെക്കുറെ ഈ ഒരു കാറ്റിന്റെ പ്രഭാവം അനുഭവപ്പെടുക ഒരു 8 തീരദേശ ജില്ലകളിലായിരുന്നു പറഞ്ഞിരുന്നു. ആ മേഖലകളിലൊക്കെ തന്നെ ഇങ്ങനെ ശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ടോ? ഇന്നലെ ആ കാറ്റിന്റെ പ്രഭാവം ഈ മേഖലകളിലൊക്കെ തന്നെ അനുഭവപ്പെട്ടിരുന്നോ? അതൊരു എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മളൊന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ കാറ്റിന്റെ തീവ്രത എന്തുവാന്ന്. അപ്പൊ നമ്മളിപ്പോ വീടിന്റെ അകത്ത് തന്നെ ഇരുന്നിട്ടാണ് ഞാനിത് റിപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാറ്റിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കാറ്റിന്റെ ശബ്ദം കേട്ടാൽ തന്നെ മനസ്സിലാവും. പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഇങ്ങനെ മരച്ചിലകളൊക്കെ ഇങ്ങനെ ആടുന്ന ഒരു സംഭവം തന്നെയാണ്. എന്റെ വീട്ടിന് മുമ്പേ തന്നെ ഉണ്ട് രണ്ട് വേപ്പിന്റെ മരം ഉണ്ട്. ആ മരത്ത് ആ മരത്തിന്റെ രണ്ട് മൂന്ന് ബ്രാഞ്ച് വലിയ വലിയ ബ്രാഞ്ചസാണ് പൊട്ടി താഴെ വീണിരിക്കുന്നത്. ഇപ്പോ നമുക്കറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരുപാട് മരങ്ങൾ 500-ലധികം മരങ്ങൾ കടപുഴകിയിട്ടുണ്ട്. 22 പേർക്ക് പരിക്ക് പറ്റിയതായൊക്കെ കേൾക്കുന്നു. അങ്ങനെയുള്ള വിവരങ്ങൾ ഇപ്പൊ നിങ്ങൾ അവിടുത്തെ ഗുജറാത്തിലെ മാധ്യമങ്ങൾ വല്ലതും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമുള്ള എന്തെങ്കിലും വിവരം പങ്കുവെക്കാറുണ്ടോ? അല്ല, എന്റെ അടുത്ത് ന്യൂസ് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ കട്ട് കേരള സമാജംകാര് ഇവിടെ റിലീഫിന് വേണ്ടി നമ്മൾ ക്യാമ്പ് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ഒരു ഇച്ചിരി ഒരു 8:30 ആവും കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങുന്നുണ്ട് സമാജത്തിലേക്ക്. അവിടെ പോയിട്ട് പിന്നെ എല്ലാവരും ഒന്ന് വിളിച്ചു നോക്കണം ആർക്കൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ ഇല്ലയോ എന്ന്. അപ്പൊ അവർക്ക് വേണ്ടി ഫുഡിന്റെ അറേഞ്ച്മെന്റും പിന്നെ ബാക്കി ആർക്കെങ്കിലും താമസിക്കാൻ വേണ്ടി സ്ഥലം വേണമെങ്കിലും നമ്മൾ സ്കൂളിൽ കൈരളി സ്കൂളിൽ നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അതായത് ഈ അപകട മേഖലയിലുള്ള മലയാളികളെ മുഴുവൻ മലയാളി സമാജം ഇടപെട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ? നല്ലൊരു കാര്യം തന്നെ. ഇപ്പോ കാറ്റ് കടന്നു പോകുന്നു, രാജസ്ഥാൻ തീരം ലക്ഷ്യമിട്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും കാറ്റിന്റെ ഒരു പ്രഭാവം അവിടെ ഉണ്ടല്ലേ? ഇപ്പൊ അതിന്റെ സൈക്ലോണിന്റെ ഐ കാണിക്കുന്നത് ജക്കാവിന്റെ അടുത്തായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഗാന്ധിധാം, ആദിപൂർ, അഞ്ചാർ ഈ മേഖലകളിലൊക്കെ നല്ലപോലെ ഇപ്പൊ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും ഗാന്ധിധാം സൈഡിലോട്ടാണ് മൂവ് ആവുന്നതെന്നാണ് മീറ്റോറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. പക്ഷെ അത് ഇങ്ങോട്ട് മൂവ് ആയി കഴിഞ്ഞാൽ ഇത് ഇച്ചൂടെ ഗാന്ധിധാംകാർക്ക് ഇച്ചൂടെ ടെൻഷനുള്ള കാര്യമാണ്. ചുരുക്കി പറഞ്ഞ ആ മേഖലയിലെ ആളുകൾക്ക് ഇന്ന് പുറത്തിറങ്ങാൻ ഇന്നല്ല, രണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ സ്കൂൾസും എല്ലാം അവധിയാണ്. അതുകൂടാതെ ഇന്നത്തെ ദിവസം മോസ്റ്റ്ലി എല്ലാരും അവധിയിലായിരിക്കും. എല്ലാരും വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ പോകുന്നില്ല ഇന്നത്തെ ദിവസം. ഇനി എത്ര ദിവസം കൊണ്ട് അവിടുത്തെ ഈ ഒരു വൈദ്യുതി ബന്ധം താറുമാറായതും കടപുഴകി വീണ മരങ്ങൾ മാറ്റൽ ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എത്ര ദിവസം എടുക്കുന്ന ഇലക്ട്രിസിറ്റി ഉച്ചവരെ ശരിയാവുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ കാറ്റിന്റെ ഇത് സ്പീഡും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നോക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇലക്ട്രിസിറ്റി കാണത്തില്ല. ഇന്നലെ രാത്രി 11:30 ലൈറ്റ് പോയതാ. നിങ്ങൾ കറക്റ്റ് നിൽക്കുന്ന സ്ഥലം ഏതാണ് ശ്രീ ജ്യോതി നായർ? ഞങ്ങൾ ഗാന്ധിധാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വിളിക്കുന്നത്. ഗാന്ധിധാം 21 kilometers ആണ് കൺലേന്ന്. കൺള പോർട്ട് കേട്ടിട്ടുണ്ടല്ലോ, കൺള പോർട്ടിൽ നിന്ന് 21 kilometers ആണ്. ഓക്കെ. ആ പോർട്ടിലൊന്നും അങ്ങനെ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഇല്ല. അത് 4-5 ദിവസം മുമ്പേ തന്നെ എല്ലാം ഇവാക്വേറ്റ് ചെയ്തു, എല്ലാം അവിടുത്തെ ഓപ്പറേഷൻ ഷട്ട് ചെയ്തു. അപ്പൊ അതിനുവേണ്ടി ഒന്നുമില്ല. ഈ കടലാക്രമണം ഉണ്ടെന്നാണ് പറയുന്നത്. അവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് തിരമാലകൾ നല്ലപോലെ അടിക്കുന്നുണ്ടൊക്കെയാണ് പറയുന്നത്.
ചില ദൃശ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ശക്തമായി തിരമാല ആഞ്ഞടിക്കുന്നത് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ കടൽക്ഷോഭം ശക്തമാണെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്കും ഇപ്പൊ വൈദ്യുതി ഇല്ല, വൈദ്യുതി ബന്ധം ഇല്ല അല്ലേ? ഓക്കെ, എന്തായാലും ഒരു വലിയ ആശങ്ക ഒഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? സ്വയം തോന്നുന്നുണ്ടോ? സ്വയം തോന്നുന്നുണ്ട്, ഇത്രയും ഇഫക്റ്റ് ആയിട്ടുള്ളൂ എന്നൊരു ആശ്വാസം ഉണ്ട്. ഞങ്ങൾ വെച്ചുകൂടെ കൂടുതലാണ് എക്സ്പെക്ട് ചെയ്തത്. ഓക്കെ, എന്തായാലും അങ്ങനെ പോയി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ സുരക്ഷിതരായിരിക്കൂ ശ്രീ ജ്യോതി നായർ. ഇനി പുതിയ വിവരങ്ങൾക്കായി വീണ്ടും അല്പസമയത്തിനകം വിളിക്കാം. ഓക്കെ, നന്ദി.